ഓസ്ട്രേലിയ എയുമായുള്ള സന്നാഹ മത്സരത്തിൽ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ. 86 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി രണ്ടാം ദിനം ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ്സ്മാൻമാർ പുറത്തെടുത്തത് മിന്നുന്ന പ്രകടനം. അഗർവാൾ, ഗിൽ എന്നിവർ അർദ്ധ സെഞ്ചുറിയും വിഹാരി പന്ത് എന്നിവർ സെഞ്ചുറി നേടിയും പരിശീലനം ഗംഭീരമാക്കി. രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 472 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. അവസാന ദിവസം ആദ്യ സെഷനിൽ തന്നെ ബാറ്റ് ചെയ്യാതെ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് ഓസീസിനെ എറിഞ്ഞിടാൻ തന്നെയാവും ക്യാപ്റ്റൻ രഹാനെ ശ്രമിക്കുക. ഇന്ത്യൻ പേസർമാർ മിന്നുന്ന ഫോമിലുമാണ്. രണ്ടാം ഇന്നിംഗ്സിൽ പൃഥ്വിഷോ മാത്രമാണ് നിരാശപ്പെടുത്തിയത്. മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള ബാറ്റിംഗ് ആണ് സിഡ്നിയിൽ മൂന്ന് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ നിന്ന് കണ്ടത്. മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ഗിൽ ബാറ്റ് ചെയ്തത് ഏതാണ്ട് ODI സ്റ്റൈലിൽ തന്നെയായിരുന്നു. 78 പന്തിൽ 10 ബൗണ്ടറികളുടെ അകമ്പടിയോടെ നേടിയത് 65 റൺസ്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 83. ഗില്ലിനു ശേഷം വന്ന വിഹാരിയിൽ നിന്ന് കാണാൻ സാധിച്ചത് ഒരു ടിപ്പിക്കൽ ടെസ്റ്റ് ഇന്നിംഗ്സ് തന്നെയായിരുന്നു. ഒട്ടും അഗ്രസീവ് ആവാതെ മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് ബൗണ്ടറി കടത്തി. 13 ബൗണ്ടറികളാണ് വിഹാരി നേടിയത്. ആദ്യ ടെസ്റ്റിന് ഇറങ്ങുന്നതിന് മുന്നേ ഈ ഇന്നിംഗ്സ് താരത്തിന് ഏറെ ആത്മവിശ്വാസം നൽകും. 54 വിഹാരിയുടെ ഇന്നിംഗ്സിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഋഷഭ് പന്ത് വന്നതിനു ശേഷം കണ്ടത് T20 സ്റ്റൈൽ ബാറ്റിംഗ് ആയിരുന്നു. പലർക്കും ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുകയായിരുന്നു താരം. 73 പന്തിൽ 9 ഫോറുകളും 6 സിക്സുകളും അടക്കം പന്ത് നേടിയത് 103 റൺസായിരുന്നു. സ്ട്രൈക്ക് റേറ്റ് 141. അത്ര സക്സസ്ഫുൾ അല്ലാത്ത IPL ഏകദിന T20 ടീമിലെ സ്ഥാനനഷ്ടവും ഒക്കെയായി നിരാശയിലായിരുന്ന പന്തിന് ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു ഈ ഒരു ഇന്നിംഗ്സ്. ഏറെ രസകരമായ കാര്യം എന്തെന്നാൽ രണ്ടാം ദിനത്തിലെ അവസാന ഓവർ എറിയുമ്പോൾ 81 റൺസിൽ നിൽക്കുകയായിരുന്നു പന്ത്. 4 ബൗണ്ടറികളും ഒരു സിക്സും അടക്കം ആ ഓവറിൽ തന്നെ പന്ത് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കി. ആദ്യ ടെസ്റ്റിന് മുൻപ് കോച്ചിനും ക്യാപ്റ്റനും പുതിയൊരു തലവേദന കൊടുക്കാൻ പന്തിന്റെ ഈ ഇന്നിംഗ്സിന് കഴിഞ്ഞു.